സീസണിന്റെ തുടക്കത്തിൽ പ്രതീക്ഷക്ക് വിപരീതമായി ആടി ഉലയുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ രാഹുൽ കെ പി എന്ന യുവ കളിക്കാരന്റെ ആദ്യ ഇലവനിലേക്കുള്ള കടന്നുവരവ് നിലയുറപ്പിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് ശക്തിയേകി. മൂന്ന് കളികളുടെ പരാജയത്തിന് ശേഷം മൂന്ന് വിജയങ്ങൾ നേടി ബ്ലാസ്റ്റേഴ്സ് ട്രാക്കിലേക്ക് തിരിച്ചു വരികയാണ്. ആരോ എപ്പോഴോ പറഞ്ഞതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് യഥാർത്ഥ നായകന്മാരുണ്ടാകുന്നത്. അതെ, ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ യുവ നായകൻ തന്നെയാണ് രാഹുൽ കെ പി. രാഹുലിന്റെ ഇതുവരെയുള്ള പ്രകടനത്തെ നമുക്കൊന്ന് വിലയിരുത്താം. എല്ലാവരും കാത്തിരുന്ന ഒരു കണ്ടന്റ് ആണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ബെല്ലൈക്കൺ ഓൺ ചെയ്യാത്തവർ ഉടൻ തന്നെ ഓൺ ചെയ്ത് വെക്കുക. സത്യം പറയാലോ, രാഹുൽ ടീമിൽ ഇത്രയധികം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് രാഹുലിനെ സൈൻ ചെയ്ത സമയത്ത് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള കളിക്കാരനായിട്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ രണ്ട് സീസണിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ഔട്ട്പുട്ട് ലഭിച്ചതുമില്ല. പ്രതീക്ഷകളായതിനാൽ ഇത്തവണ താഴുകയായിരുന്നു. എന്നാൽ കളിക്കളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം പറന്നുയർന്നു. ഒരു വിദേശ താരത്തെ കളിക്കളത്തിൽ ഇറക്കിയ പ്രതീതിയാണ് ഉണ്ടായത്. ആദ്യം നമുക്ക് ടാക്ടിക്കൽ ഇമ്പാക്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണല്ലോ ശീലം. നമ്മൾ ആദ്യ കളികൾക്ക് ശേഷം തന്നെ റൈറ്റ് വിംഗിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രോബ്ലം ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സിന് ഇത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് സൊല്യൂഷനും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി കാണാം. ഏതായാലും രണ്ട് കോൺടെക്സ്റ്റ് എടുത്ത് ഞാനത് ഉദാഹരിക്കാം. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള 41-ാമത്തെ മിനിറ്റ്, സെൻട്രൽ സർക്കിളിന്റെ ലെഫ്റ്റ് ഭാഗത്തോട് അടുത്ത ഒരു പോയിന്റിൽ നിന്ന് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്ത ജീക്സൺ അത് പ്യൂട്ടിയേക്ക് കൈമാറുകയാണ്. പ്യൂട്ടിയേക്ക് വിഘ്നമായിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ താരങ്ങളെ നോക്കൂ. ഒരു ഫോർമൻ ഡിഫൻസീവ് ലൈൻ ഉണ്ട്, ഒരു മൂന്ന് മിഡ്ഫീൽഡേഴ്സും ഉണ്ട്. ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടുള്ള ലൂണ സെൻട്രലിൽ ഫ്രീ റോം ചെയ്യുന്നുണ്ട്. രണ്ട് സ്ട്രൈക്കേഴ്സും ലെഫ്റ്റിലേക്ക് കുറച്ച് അലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. റൈറ്റ് വിംഗറായിട്ടുള്ള സഹലിനെ പാസിംഗ് ഓപ്ഷനായി കാണാം. ഇവിടെ നിങ്ങൾ റൈറ്റ് വിംഗിലെ സ്പേസ് ഒന്ന് നോക്കൂ, ഫുൾ ഫ്രീ ആണ്. എല്ലാവരും ലെഫ്റ്റ് വശത്താണുള്ളത്. അതൊരു ഹൈലി പോപ്പുലേറ്റഡ് ഏരിയ ആയി മാറുകയാണ്. ഫുട്ബോളിൽ കോയിൻസിഡൻസുകളില്ല, എല്ലാം കണക്റ്റഡ് ആണ്. മുംബൈക്കെതിരെയുള്ള 17-ാമത്തെ മിനിറ്റ്, സെൻട്രൽ സർക്കിളിന്റെ കുറച്ച് ഇടത്ത് നിന്ന് ജീക്സൺ സിംഗ് മുംബൈ താരത്തിന്റെ പ്രഷറിനെ അതിജീവിച്ച് ഒരു ഫ്ലിക്ക് പാസിലൂടെ, ഒരു ഫാൻസി പാസിലൂടെ പ്യൂട്ടിയെ കണ്ടെത്തുന്നു. പ്യൂട്ടിയേക്ക് വിഘ്നമായിട്ട് എത്ര മുംബൈ സിറ്റി എഫ് സി താരങ്ങളുണ്ട്? മുംബൈ സിറ്റി എഫ് സിയുടെ ഫോമൻ ബാക്ക് ലൈൻ ഉണ്ട്, തൊട്ട് മുമ്പിലായിട്ട് മൂന്ന് മിഡ്ഫീൽഡേഴ്സും ഉണ്ട്. ലെഫ്റ്റ് മിഡ്ഫീൽഡർ ലൂണ കുറച്ചുകൂടി സെൻട്രൽ പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ അറ്റാക്കിംഗ് ത്രീയുടെ അലൈൻമെന്റിൽ വ്യത്യാസമുണ്ട്. നാല് ഡിഫൻഡേഴ്സിനെതിരെ രണ്ട് സ്ട്രൈക്കർമാരാണ് പിൻ ചെയ്യപ്പെടുന്നത്. റൈറ്റ് വിംഗറായിട്ടുള്ള രാഹുൽ കെ പി നേരത്തെ പറഞ്ഞ വലിയ ഫ്രീ സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. പ്യൂട്ടിയ പ്രഷർ ഇല്ലാതെ പന്ത് ലോബ് ചെയ്ത് രാഹുൽ കെ പിക്ക് ഫ്രീ സ്പേസിലേക്ക് നൽകുന്നു. രാഹുൽ അത് കളക്ട് ചെയ്ത് ഒരു സ്കില്ല് ഉപയോഗിച്ച് സഞ്ജീവ് സ്റ്റാലിന്റെ തലയുടെ മുകളിലൂടെ പന്തെടുത്ത് മുമ്പിലേക്ക് നീങ്ങി പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക് കയറി ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ക്രോസ് ഡിഫൻഡറുടെ മേത്ത് തട്ടി പുറത്തേക്ക് പോകും. പക്ഷെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു മൂവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. രണ്ട് കോൺടെക്സ്റ്റുകൾ എടുക്കുമ്പോൾ രാഹുൽ ശരി, സഹൽ തെറ്റ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഈ ഒരു വ്യത്യാസം ഉണ്ടാവാൻ കാരണം ഇരു കളിക്കാരുടെയും പ്ലേയിങ് സ്റ്റൈലിലെ വ്യത്യാസമാണ്. ഈസ്റ്റ് ബംഗാളിനെതിരെ പന്ത് ലഭിച്ച ഉടൻ പ്യൂട്ടിയ പന്തെടുത്ത് മിഡ്ഫീൽഡിനിടയിലൂടെ ഡ്രിബിൾ ചെയ്ത് ക്യാരി ചെയ്ത് പന്തുമായി മുമ്പിലേക്ക് നീങ്ങി ദിമിക്ക് കൈമാറുന്നു. ദിമി ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഡിഫൻഡറിൽ തട്ടി ക്രോസ് പുറത്തേക്ക് തെറിക്കുന്നു. രണ്ടിലും ഔട്ട്പുട്ട് ഒന്നു തന്നെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് രാഹുലിന്റെ സിറ്റുവേഷൻ ബെറ്റർ ആയി കണക്കാക്കുന്നത്? കാരണം ഈസ്റ്റ് ബംഗാളിനെതിരെ പോയതുപോലെ മോഹൻ ബഗാനെതിരെയോ ഒഡീഷ എഫ് സിക്കെതിരെയോ മിഡ്ഫീൽഡിലൂടെ പന്തെടുത്ത് പോവാൻ സാധിച്ചില്ല, സാധിക്കുകയുമില്ല. എന്നാൽ രാഹുലിന് ലഭിച്ച സിറ്റുവേഷനുകൾ കളിച്ച് വിജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഏത് ഡിഫൻഡർക്കെതിരെയും 1-1 സിറ്റുവേഷനുകൾ വിജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. രാഹുലിന്റെ വിജയങ്ങൾ നമുക്ക് അറ്റാക്കിൽ വിജയങ്ങൾ കൊണ്ടുവരുന്നു, ഫ്രീ സ്പേസുകൾ കൊണ്ടുവരുന്നു. ഇനി നമുക്ക് രാഹുൽ എന്ന കളിക്കാരനിലേക്ക് കടക്കാം. ആദ്യ കളി ഈസ്റ്റ് ബംഗാളിനെതിരെ 20 മിനിറ്റ് അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം ലഭിച്ചു. രണ്ടാം കളി എ ടി കെ മോഹൻബാഗിനെതിരെ 25 മിനിറ്റ് പ്ലേയിങ് ടൈം ലഭിച്ചു. ഒഡീഷയ്ക്കെതിരെ 30 മിനിറ്റ് പ്ലേയിങ് ടൈം ലഭിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കളികളിലും 90 മിനിറ്റ് പ്ലേയിങ് ടൈം ലഭിച്ചു. കൊടുത്ത അവസരങ്ങളിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചു. ഇവാൻ വുക്കോമനോവിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചു. ആദ്യ മത്സരത്തിൽ എനിക്ക് അദ്ദേഹത്തിൽ വലിയ സംതൃപ്തി ഒന്നും ഉണ്ടായിരുന്നില്ല. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള 74-ാമത്തെ മിനിറ്റ്, പന്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നു, റൈറ്റിലേക്ക് ചാർജ് ചെയ്യുന്നു. ഏകദേശം 16 സെക്കൻഡോളം അദ്ദേഹം പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്നു. നല്ലത് തന്നെ. പക്ഷെ ഓപ്പൺ സ്പേസിൽ ജീക്സൺ സിംഗ് പാസ് ചോദിക്കുന്നുണ്ട്, കൊടുത്തില്ല. വീണ്ടും ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്നു, പന്ത് നഷ്ടപ്പെടുത്തുന്നു. 85-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഒരു കൗണ്ടർ അറ്റാക്ക്. ഫ്രീ സ്പേസിൽ പന്ത് ലഭിച്ച രാഹുൽ പന്തെടുത്ത് മുമ്പിലേക്ക് നീങ്ങുന്നു. വളരെ മികച്ച രീതിയിൽ ഡിഫൻഡറെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പന്തെടുത്ത് പെനാൽറ്റി ബോക്സ് വരെ എത്തിക്കുന്നു. ബോക്സിൽ എത്തും മുമ്പേ രണ്ട് ഡിഫൻഡേഴ്സിനെതിരെ 3 ബ്ലാസ്റ്റേഴ്സ് അറ്റാക്കേഴ്സ് ഉണ്ട്. എന്നാൽ അവർക്ക് പന്ത് നൽകാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാഹുൽ തീരുമാനിച്ചത്. ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യും. സെൽഫിഷ് എന്ന് പറയാമെങ്കിലും ബെറ്റർ പൊസിഷനിലേക്ക് എത്തി
പ്രതീക്ഷിച്ച ശേഷമാണ് ഷൂട്ട് ചെയ്ത് എന്നതുകൊണ്ട് തന്നെ ഡിസിഷൻ മോശമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇഞ്ചുറി ടൈമിൽ ജെറിയുമായിട്ട് നടത്തിയ ഗുസ്തി അൺനെസസറി ആയിരുന്നു. കുറച്ചുകൂടെ പക്വതയോടെ കളിയെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് രാഹുൽ കെ പി സങ്കല്പിച്ചത്. എന്നാൽ രണ്ടാമത്തെ കളിയിൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എ ടി കെ മോഹൻ ഭഗവാന്റെ 70th മിനിറ്റ് ഇയാൻ വളരെ ക്യുക്കായിട്ട് ഒരു ത്രോയിൻ എടുക്കുന്നു, കൃത്യമായിട്ട് ഷോൾഡർ ചെക്ക് ചെയ്ത് പന്ത് റിസീവ് ചെയ്യുന്നു, ഇയാനിന് തിരിച്ചു കൊടുക്കുന്നു, വളരെ കൂളായിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു, കുറച്ചുകൂടെ പുറകിലേക്ക് മാറി സ്പേസിൽ നിന്ന് പന്ത് വീണ്ടും തിരിച്ച് റിസീവ് ചെയ്ത് മുമ്പിലേക്ക് നോക്കുന്നു, ലൂണയുടെ പൊസിഷൻ റൺ ഡിറ്റക്ട് ചെയ്യുന്നു, ഒരു നല്ലൊരു ചിപ്പിലൂടെ അദ്ദേഹം ലൂണയെ കണ്ടെത്തുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അത് ഓഫ് സൈഡ് ആയി പോകുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പാസിംഗ് ക്വാളിറ്റി എന്താണെന്ന് അദ്ദേഹം ഇവിടുന്ന് തെളിയിക്കുകയാണ്. 81th മിനിറ്റ് നിഷികുമാർ പാസ് സ്വീകരിക്കുന്നു, റൈറ്റ് സൈഡ് ലൈനിനോട് അടുത്ത് നിൽക്കുന്ന രാഹുൽ കെപിയിലേക്ക് പാസ് നൽകുന്നു. സുഭാഷിഷ് ബോസ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട്. നമുക്കറിയാം സ്പീഡി ഫിസിക്കൽ ഡിഫൻഡറാണ് സുഭാഷിഷ് ബോസ്. ഒരു 1-1 സിറ്റുവേഷൻ, ഡിഫൻഡർ പുറകിലെ സ്പേസിലേക്ക് പന്തിട്ട് ഓടിയെടുക്കുന്നു രാഹുൽ. ആ സ്കില്ലിൽ ഡിഫൻഡർ ബീറ്റൺ ആവുന്നു. സുഭാഷിഷ് രാഹുലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രാഹുലിന്റെ വേഗതക്ക് മുമ്പിൽ അത് ഫലവത്താവുന്നില്ല. ബാലൻസ് പോകുന്നത് സുഭാഷിഷ് ബോസിന്റെയാണ്. സ്ട്രൈക്കർമാരെ നോക്കുന്നു, ഒരു ഉഗ്രൻ ക്രോസ്, എന്നാൽ ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, അത് കാരണം നേരെ പോയത് ഗോൾ കീപ്പറുടെ കയ്യിലേക്ക്. എന്നാൽ വിശാൽ കേതത് മിസ് ചെയ്യുന്നു. ഫലം രാഹുൽ കെ പിയുടെ ഈ വർഷത്തെ ആദ്യത്തെ ഗോൾ. പാസിംഗിൽ മാത്രമല്ല 1-1 സിറ്റുവേഷനുകളും താൻ കേപ്പബിൾ ആണെന്ന് അദ്ദേഹം തെളിയിച്ച നിമിഷം ഇതായിരുന്നു ആരംഭം. മൂന്നാം കളി ഒഡീഷയ്ക്കെതിരെ സ്ട്രൈക്കറായിട്ടായിരുന്നു അവസരം ലഭിച്ചത്. ആ കളി രാഹുലിന് അത്രക്ക് ശോഭിക്കാൻ സാധിച്ചു. എന്നാൽ നാലാമത്തെ കളി സഞ്ജു സ്റ്റാലിനെതിരെ റൈറ്റ് വിങ്ങിൽ രാഹുൽ കെ പി താൻ ആരാണെന്ന് തെളിയിച്ച കളി. ആദ്യ മിനിറ്റിൽ തന്നെ ലഭിച്ച പാസിൽ കാണിച്ച ഒരു ഫാൻസി സ്കില്ലിൽ സഞ്ജു സ്റ്റാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വിങ്ങിൽ ആധിപത്യം പുലർത്തുന്നു, എല്ലാ ബോളുകളും വിൻ ചെയ്യുന്നു, ഡിഫൻഡേഴ്സിന്റെ ചുറ്റും നിന്നുകൊണ്ട് പന്ത് സുഖമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു, ഭയമില്ല, ലൂണയുമായിട്ട് കോമ്പിനേഷൻ പ്ലേകൾ സൃഷ്ടിക്കുന്നു, ഒടുവിൽ ഷോട്ടുകളും അടിക്കാൻ സാധിക്കുന്നു. 45th മിനിറ്റ് ജീക്സൺ ഇന്റർസെപ്റ്റ് ചെയ്ത പന്ത് ദിമിയിലേക്ക് കൈമാറുന്നു. രാഹുലിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കർവ്ഡ് റൺ, അദ്ദേഹത്തിലേക്ക് ദിമി പാസ് ചെയ്യുന്നു, ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് ഒരു ഷോട്ട് അടിക്കുന്നു, കോർണർ വഴങ്ങുന്നു. 59th മിനിറ്റ് ഖബ്രയിൽ നിന്ന് റൈറ്റിലേക്ക് ഇറങ്ങി പാസ് സ്വീകരിക്കുന്നു. എക്സലന്റ് സ്കില്ലുകളിലൂടെ വീണ്ടും സഞ്ജു സ്റ്റാലിനെ പരാജയപ്പെടുത്തുന്നു. ബോക്സിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു, ബോക്സിൽ ഫ്രീ ആയി നിൽക്കുന്ന ജസലിലേക്ക് ക്രോസ് ചെയ്യുന്നു. എന്നാൽ ജസലിന്റെ വളരെ മോശം അറ്റംപ്റ്റ് കൊണ്ട് ആ അവസരം നഷ്ടപ്പെടുന്നു. അദ്ദേഹം ഈ ഫോമിൽ തന്നെ വീണ്ടും തുടർന്നു പോയി. പിന്നീട് വന്ന നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടത്. അനാലിസിസുകളിൽ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വിശദമാക്കുന്നില്ല. എങ്കിലും പറയട്ടെ, നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള ആദ്യത്തെ ഗോളിന് വഴിയൊരുക്കിയത് അദ്ദേഹമാണ്, രണ്ടാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകിയതും അദ്ദേഹം തന്നെ. എഫ് സി ഗോവക്കെതിരെയുള്ള മത്സരത്തിൽ സഹൽ നേടിയ ഗോളിന് ക്രോസ് നൽകിയതും രാഹുൽ കെ പി തന്നെ. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ മത്സരങ്ങളിൽ രാഹുൽ കെ പിയുടെ സംഭാവനകൾ അമൂല്യമാണ്. ഹൈദരാബാദ് എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് മികച്ചു നിന്നു. മൂന്നാം മിനിറ്റിൽ ആകാശ് മിശ്ര തന്റെ ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്കുകൾ ഇനീഷ്യേറ്റ് ചെയ്തപ്പോൾ രാഹുൽ കെ പി തന്റെ വേഗത കൊണ്ട് ആകാശ് മിശ്രയെ ഓടിപ്പിടിക്കുകയായിരുന്നു. അങ്ങനെ ആ അറ്റാക്ക് ഡിലേ ചെയ്യാൻ വേണ്ടി രാഹുലിന് സാധിച്ചു. 20th മിനിറ്റിൽ ഡിഫൻഡേഴ്സിനെ വെട്ടിച്ചുകൊണ്ട് നടത്തിയ ഒരു കൗണ്ടർ അറ്റാക്ക് ബോക്സിലേക്ക് എത്തി ഷോട്ട് അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ഇത്തവണയും ഗോൾ കീപ്പർ അത് തടഞ്ഞു. എങ്കിലും ഓർത്തോളൂ, ഇങ്ങനെ ഒരു ഗോൾ രാഹുൽ നേടുമായിരിക്കും. 66th മിനിറ്റ് രാഹുൽ റൈറ്റിൽ പന്ത് റിസീവ് ചെയ്യുന്നു, കൃത്യമായിട്ട് അണ്ടർലാപ്പ് ചെയ്യുന്ന സന്ദീപ് സിംഗ് അത് ഉപയോഗിച്ച് ഉള്ളിലേക്ക് കടക്കാൻ രാഹുലിന് സാധിക്കുന്നു. ശേഷം റൈറ്റിൽ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന സഹലിലേക്ക് ഒരു ലോബിഡ് പാസ് എത്തിക്കാൻ വേണ്ടി രാഹുലിന് സാധിക്കുന്നു. എന്നാൽ ആ പൊട്ടൻഷ്യൽ അറ്റാക്ക് ഉപയോഗപ്പെടുത്താൻ സഹലിന് സാധിച്ചില്ല. രാഹുലിന്റെ പോസിറ്റീവുകൾ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. ടെക്നിക്കൽ ആൻഡ് ഫിസിക്കൽ കേപ്പബിലിറ്റീസ് അദ്ദേഹം തെളിയിക്കുന്നുണ്ട്. എന്നാൽ നെഗറ്റീവുകളും ഉണ്ട്, പറയാതിരിക്കാൻ വയ്യല്ലോ. ഒരു വലിയ ടാക്ടിക്കൽ പ്ലെയർ ഒന്നുമല്ല അദ്ദേഹം. നോർത്ത് ഈസ്റ്റിനെതിരായിട്ടുള്ള 78th മിനിറ്റ്, ഇത് ഉറപ്പായി നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടാകും, ഇയാനുവിൽ നിന്ന് രാഹുലിലേക്ക് പാസ് പോകുന്നു. പാസ് കൊടുത്ത ശേഷം ഫ്രീ സ്പേസിലേക്ക് ഇയാനുവിന്റെ ഒരു ഉഗ്രൻ റൺ. ഒരു നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യതയാണ് അവിടെ തുറന്നു വന്നത്. എന്നാൽ രാഹുൽ അത് കൊടുത്തില്ല. അതിൽ ഇയാനു വളരെ നിരാശനായിരുന്നു. രാഹുൽ പന്ത് ഹോൾഡ് ചെയ്ത് ഇവാന് നൽകി. എന്നാൽ ആ അറ്റാക്ക് എവിടെയും എത്തിയില്ല. അതിൽ കോച്ച് വളരെ അസന്തുഷ്ടനായിരുന്നു. പക്ഷെ ഇവാൻ കലൂഷിനെ അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് തന്നത് എന്ന്. എന്നാൽ അവിടെ ഡിസിഷൻ എടുക്കുന്നത് രാഹുൽ കെ പി ആയിരുന്നു. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ചെയ്യുന്നതിൽ 2-3 seconds എങ്കിലും ഡിലേ ഉണ്ട്. ശരിക്കും സൈക്കോളജിക്കലി ഇതാണ് അദ്ദേഹത്തെ കൂടുതൽ സമയം ബോള് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇത് തിരുത്താൻ അദ്ദേഹം തീരുമാനിച്ചത് കൊണ്ടാവും. ഹൈദരാബാദിനെതിരെയുള്ള 16th മിനിറ്റ്, റൈറ്റിൽ രാഹുലിന് പാസ് ലഭിക്കുന്നു. ഇത് കണ്ട സന്ദീപ് സിംഗ് ഒരു ഉഗ്രൻ അണ്ടർലാപ്പ് നടത്തുന്നു. രാഹുൽ ഡിലേ ചെയ്യാതെ ഉടനെ തന്നെ
സന്ദീപ് സിംഗിന് പാസ് നൽകുന്നു. എന്നാൽ സന്ദീപ് സിംഗിനെ കൃത്യമായിട്ട് ഹോളിജെറൻ നസറി മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ അറ്റാക്ക് അവിടെ അവസാനിക്കുന്നു. അണ്ടർലാപ്പ് ചെയ്യുന്ന വ്യക്തി വിത്ത് മാർക്കർ ആണ് റൺ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഫ്രീ സ്പേസ് സെന്ററിലാണ് രൂപപ്പെടാൻ സാധ്യത. ഇവാൻ കലൂഷ്ണിയുടെ സെന്ററിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫുട്ബോളിൽ കൂടെയുള്ളവന് ഗൈഡ് ചെയ്യാനേ സാധിക്കൂ, ഡിസിഷൻ മേക്കിംഗ് അപ്പോൾ പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ റിസർച്ച് നടത്തുന്നതും കോഴ്സ് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നതും എങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ കണ്ടീഷനിൽ ഡിസിഷൻ മേക്കിംഗ് പഠിക്കാം എന്നതിനെ കുറിച്ചാണ്. അത്തരം ഒരു പഠനമാണ് ഇവിടെയും ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ആദ്യ മത്സരങ്ങളിലെ പാളിച്ചകൾ മനസ്സിലാക്കി മുമ്പിലേക്ക് കുതിച്ചുയർന്ന രാഹുൽ KP ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പഠിച്ചു വരുമെന്നതിൽ സംശയമില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ തളരാത്ത ചിറകായി മാറുവാൻ ഈ യുവതാരം ഇതിനോടകം സജ്ജനാണ്. ഒരുപാട് പ്രതീക്ഷകളോടെയും സന്തോഷത്തോടെയും വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.